ഫിലിം ഗ്യാരേജിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയുടെ നെടുംതൂണുകളായ ലാലേട്ടിന്റെയും മമ്മൂക്കിയുടെയും ആരാധകർ തമ്മിലുള്ള ഫാൻഫൈറ്റിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണല്ലോ. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയില് ഈ ഫാൻഫൈറ്റുകൾക്കിടയിൽ ഇന്ന് ട്വിറ്ററിൽ നടന്ന ഒരു പോരാട്ടത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ആ ഒരു പോരാട്ടത്തില് വൻ റെക്കോർഡുകളും നേട്ടങ്ങളും സ്വന്തമാക്കി ലാലേട്ടിന്റെ ആരാധകർ നേടിയ ആ ഒരു നേട്ടത്തെ കുറിച്ചും പ്രേക്ഷകരെ അറിയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ലാലേട്ടിന്റെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്പിരിറ്റ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ എന്നും നമ്മുടെ മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് ഇന്ന് 9 വർഷം തികയുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ ലാലേട്ടന്റെ ആരാധകർ ട്വിറ്ററിലെ ഒരു അൺഒഫീഷ്യൽ പോളിംഗ് നടത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് 7 മണിയോടെ, അതായത് 24 മണിക്കൂറുകൾക്കുള്ളിൽ, ഈ ഒരു ട്വിറ്റർ ടാഗ് സ്വന്തമാക്കിയിരിക്കുന്നത് 1 മില്യണിലധികം ട്വീറ്റുകളാണ്. വലിയൊരു റെക്കോർഡ് തന്നെയാണ് ലാലേട്ടന്റെ ആരാധകർ അൺഒഫീഷ്യൽ പോളിങ്ങുകളിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിലെ അൺഒഫീഷ്യൽ പോളിങ്ങിലായാലും ഒഫീഷ്യൽ പോളിങ്ങിലായാലും റെക്കോർഡ് ലാലേട്ടന്റെ സിനിമകൾക്ക് തന്നെയാണ്. നേരത്തെ പുലിമുരുകൻ എന്ന സിനിമയും റെക്കോർഡുകൾ സ്വന്തമാക്കിയ സിനിമയാണ്. ഇപ്പോഴത്തെ അൺഒഫീഷ്യൽ പോളിങ്ങിൽ നിലവിലെ റെക്കോർഡിലുണ്ടായിരുന്ന സിനിമയായിരുന്നു ന്യൂഡൽഹി എന്ന സിനിമയുടെ 33-ാം വാർഷികം. 6 ലക്ഷത്തിലധികം ട്വീറ്റുകൾ നേടിയ 33-ാം വാർഷികത്തിന്റെ ആ ഒരു റെക്കോർഡാണ് ഇപ്പോഴത്തെ ലാലേട്ടന്റെ ആരാധകർ ഈ ഒരു ഏറ്റവും പുതിയ സിനിമയായ സ്പിരിറ്റ് എന്ന സിനിമയുടെ ഈ ഒരു 9-ാം വാർഷിക വേളയിൽ മറികടന്നിരിക്കുന്നത്. അതും മികച്ച ട്വീറ്റുകൾ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ സ്പിരിറ്റ് ഇത്രത്തോളം വലിയൊരു നേട്ടം സ്വന്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മമ്മൂക്കിയുടെ കഴിഞ്ഞ ആഴ്ച ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത സിനിമ കൂടിയായ ദ പ്രീസ്റ്റ് എന്ന സിനിമയാണ്. മമ്മൂക്കിയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമ മികച്ച TRP റേറ്റിംഗ് നേടിയതോടെയാണ് അന്ന് വൈകിട്ട് മമ്മൂക്കിയുടെ ആരാധകർ ഒരു അൺഒഫീഷ്യൽ ടാഗ് സംഘടിപ്പിച്ചതും. ഒപ്പം തന്നെ ലാലേട്ടിന്റെ ദൃശ്യം 2 എന്ന സിനിമയുടെ TRP റേറ്റിംഗിനെ കുറിച്ചുണ്ടായിരുന്ന ആ ഒരു ടാഗിനെ മലർത്തിയടിച്ചതും. ഇക്കഴിഞ്ഞ ലാലേട്ടിന്റെ ജന്മദിനത്തിലടക്കം ജന്മദിന ടാഗ് അടക്കം വൻ പരാജയമായി മാറിയതോടെ ലാലേട്ടിന്റെ ആരാധകർ വീണ്ടും വാശിയിലേക്ക് എത്തിയെന്ന് തന്നെ എടുത്തു പറയാം. അതിന്റെ ഒരു സ്പിരിറ്റാണ് ഇപ്പോഴത്തെ 9-ാം വാർഷിക വേളയിൽ സ്പിരിറ്റിന്റെ ഈ ഒരു ടാഗ് റെക്കോർഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ യുദ്ധത്തിനോടൊപ്പം തന്നെ ട്വിറ്ററിലും പുതിയ റെക്കോർഡുകൾ ഇരു കൂട്ടരുടെ ആരാധകരും സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇതുപോലുള്ള വാശിയേറിയ പോരാട്ടങ്ങളുടെ റിസൾട്ടിനായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ വാർത്തകൾക്കായിട്ടും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.